വലിച്ചുകീറിയതാ. നീ കണ്ടോ, നീ അക്രമം കണ്ടോ, വലിച്ചു കണ്ടോ, കണ്ടോ ഇവരുടെ വേറൊരു കക്ഷിയായിരുന്നു ഇന്നലെ നമ്മുടെ ഒരാളിനെ പിടിച്ച് തള്ളിയത്. അങ്ങനെയാണ് താഴെ വീണത്. ഇങ്ങനെയല്ല, വേറൊരു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ നേരത്തെ തുടരുത്, അതാ പറഞ്ഞുള്ളത്. പിന്നെ ആരാ റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നു ആ മനുഷ്യനെ പിടിച്ച് തള്ളിയിട്ട്? നിങ്ങളെ ആരാ അത് ചെയ്തത്? അയാളല്ല, ഇന്നലെ ആളിനെ എല്ലാം നോട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഉണ്ട്. ആ ആള് നമ്മുടെ ഏരിയയിൽ പ്രവേശിച്ചാൽ അന്നേരം നമുക്ക് കാണിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് രണ്ട് അറ്റാക്ക് വന്ന ഒരു മനുഷ്യനെ പിടിച്ച് താഴെയിട്ട് ഞാൻ ഓരോരുത്തരോടും കടം മേടിച്ചും എന്നെ ഓരോരുത്തരും സഹായിച്ച ഞാൻ ആശുപത്രിയിൽ ഇറക്കിക്കൊണ്ട് വന്നത്. മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്, രണ്ട് പെൺകുഞ്ഞുങ്ങള്, പ്രായപൂർത്തിയായ രണ്ട് പെൺകുഞ്ഞുങ്ങളും കൊണ്ട് ഏത് കടത്തില്ല ഞാൻ പോകും. പറ എന്റെ ഭർത്താവിന് എന്താ സംഭവിച്ച? ഞാൻ എവിടെ പോയി എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട്? ഇന്നലെ എന്തെങ്കിലും സംഭവിച്ച എന്നിട്ട് എന്നോട് എന്താ പറഞ്ഞ? തല ഇറങ്ങി ഞങ്ങൾ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടാക്കിയെന്ന് തല ഇറങ്ങി എന്നാ പറഞ്ഞത്? മരുഭൂമി പോയി 20-22 വർഷം പോയി കഷ്ടപ്പെട്ട് ഞങ്ങൾ 16 ലക്ഷം രൂപ NRI ലോൺ എടുത്ത് 10 ലക്ഷം രൂപ KSP ലോൺ എടുത്ത് ഞങ്ങളുടെ എല്ലാം കൂടെ മുടക്കി ഞങ്ങൾ ഒരു വീട് വെച്ചേക്കുന്നത്. 5 വർഷമേ ആയിട്ടുള്ള ഞങ്ങൾ വീട് വെച്ചിട്ട്, 5 വർഷമായിട്ട്. നിങ്ങളൊന്ന് വന്ന് കാണ, ഞങ്ങളുടെ നെഞ്ച പൊട്ടും. ഞങ്ങളുടെ നെഞ്ച്, ഞങ്ങള് സ്വപ്നത്തോട് വെച്ച വീടാ അത്. ഞങ്ങൾ സ്വപ്നം കണ്ടു വെച്ച വീടാ. പിണറായിയുടെ സ്വപ്നത്തിന് മാത്രമല്ല വില, ഞങ്ങളുടെ സ്വപ്നത്തിന് വിലയുണ്ട്. ഞങ്ങളുടെ സ്വപ്നത്തിന് എന്തുകൊണ്ട് അത് പിണറായി അറിയുന്നില്ല? ഞങ്ങളുടെ സ്വപ്നത്തിന്റെ വില എന്തുകൊണ്ട്? അങ്ങനെ ഓരോരുത്തരും ചെറുതും വലിയതുമായ വീടുകള്,